ഹലോ എല്ലാവർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഒരു വാർത്ത കാണാനിടയായി. അതായത് നമ്മുടെ സിനിമ റിവ്യൂ ചെയ്യുന്നവർ ഇനി സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പത്രവാർത്ത കാണാനിടയായി. സോ പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ അമിക്കസ് ക്യൂരി പിന്നെ കോടതിയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതവും സമർപ്പണമൊക്കെയാണ് സിനിമ എന്ന് പറയുന്ന സംഭവം. പിന്നെ പലരും അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് സിനിമ കാണരുത് എന്നുള്ള രീതിയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അത് ആ സിനിമയെ തകർക്കുന്നതിൻ്റെ കാരണമാണ്. സോ തകർച്ചയ്ക്ക് കാരണമാവുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു ഒപ്പീനിയനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളും ഇങ്ങനെ സിനിമയ്ക്ക് മീൻസ് സിനിമ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ പിന്നെ അപ്പം അങ്ങനെ അതായത് നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ പറയുന്ന ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു വാർത്ത കേട്ടപ്പം ഉണ്ടായ ഒരു ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. സോ എവറി കോയിൻ ഹാസ് ടു സൈഡ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിനും. ഇപ്പം നമ്മൾ ഒരു ഇതിപ്പം ഒരു ഉദാഹരണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഫസ്റ്റ് നമ്മൾ അതായത് അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് എടുക്കും. യൂട്യൂബിൽ ആ പ്രൊഡക്റ്റ് നല്ലതാണോ മോശമാണോ നോക്കും, അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് പലരും വാങ്ങുന്നത്. സോ അതേപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലേക്ക് എത്തുന്നു. ആ പ്രൊഡക്റ്റ് നല്ലതാണോന്നറിയാൻ അത് ആദ്യം കാണുന്നവരുടെ റിവ്യൂ നോക്കുന്നു. സോ ഇതാണ് അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് റിവ്യൂവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഒഴിവാക്കേണ്ട ഇതിലേക്ക് വരും ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മളിത് നോക്കുകയാണെങ്കിൽ സിനിമ എന്ന് പറയുന്നത്, അതെ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരുടെ ആ കഠിന പ്രയത്നത്തിൻ്റെയും അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ പൊട്ട സിനിമയാണെന്ന് പറയുന്ന സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ക്യാമറാമാൻ മുതൽ ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് അതായത് അവരുടെ മുഴുവൻ കൊടുത്തിട്ടായിരിക്കും അവർ ആ സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു സിനിമേനെ മനഃപൂർവ്വമായിട്ട് ഇപ്പം ആ സിനിമ ഇപ്പം സിനിമ കാണുക പോലും ചെയ്യാതെ ആ സിനിമ മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന പ്രവണതയും നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. സോ ഇപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം മനഃപൂർവ്വം ആരെങ്കിലും ആ ഒരു സിനിമേനെ തകർക്കണം എന്നുള്ള രീതിയിൽ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും അതായത് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എല്ലാവരും നോക്കുന്ന തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയുണ്ടാവും. ഈവൻ ഞാനടക്കം നോക്കുന്നത് വെച്ചാൽ തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയുണ്ട്. ഈ തിയേറ്റർ റെസ്പോൺസ് കൊള്ളാമെങ്കിൽ ആ ഒരു പടത്തിന് പോവാം, നല്ല പടമായിരിക്കും, അപ്പോൾ നമുക്ക് പോവാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ മണി അതായത് നമ്മളെ പൈസ പോകണ്ട എന്നുള്ളൊരു വാല്യൂവും കൂടി അതിനകത്ത് കണക്കാക്കുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അതായത് ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കണ്ണിലും വേറെ രീതിയിലായിരിക്കും വരിക. ഇപ്പം ഈ അടുത്തിറങ്ങിയ ചാവേർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിവ്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല യൂട്യൂബ് അതായത് നമ്മളിപ്പം പല യൂട്യൂബ് റിവ്യൂവേഴ്സിൻ്റെയും റിവ്യൂ ആണെന്നല്ലേ. അപ്പം അതിൽ തന്നെ കുറേ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നു. സോ അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിലാണ് എന്താകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇങ്ങനെ തോന്നുന്നത്, അതായത് ചിലർ സിനിമേനെ തകർക്കാനുള്ള ശ്രമത്തിൽ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അൾട്ടിമേറ്റ്ലി അവർ ആസ്വദിക്കാനാണ് സിനിമാ തിയേറ്ററിൽ പോകുന്നത്. സോ അത് വേറൊരാൾ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ആ പടം കാണാതിരിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ആസ്വാദന ശൈലി ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. ഇപ്പം ഒരാൾക്ക് ഇപ്പം എനിക്കുള്ള ആസ്വാദന ശൈലി ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. പക്ഷേ റിവ്യൂവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഇതുണ്ടാവില്ലേ, അതായത് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പം അവർക്ക് മനസ്സിലാവുക സിനിമ ഏത് ഗ്രേഡിലാണ് പോയത്, അപ്പം ആ രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇത് ആരും പേരെടുത്തും കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ ഇങ്ങനൊരു ഇത് വരുമ്പോൾ അതായത് 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു റിവ്യൂ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ക്ലിപ്പ് കാണാനിടയായി ഇൻസ്റ്റാഗ്രാമിൽ. സോ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാമൊഴിയായിട്ടൊക്കെ പറയാം, പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടരുത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ സിനിമ നല്ലതാണെങ്കിലും ഇടരുത്, മോശമാണെങ്കിലും ഇടരുത് എന്നുള്ള രീതിയിലായിരിക്കും വരാം. സോ അത് ഇപ്പം ഒരുപാട് പേര് ഈ സിനിമ റിവ്യൂ ചെയ്ത് അതായത് സിനിമ റിവ്യൂ വീഡിയോ മാത്രം ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ അവരുടെയൊക്കെ അതായത് നല്ല രീതിയിൽ സിനിമ കണ്ട് റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ അത് അവർക്കൊക്കെ ഒരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ ആ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു സംഭവത്തിൽ നോക്കുകയാണെങ്കിൽ
ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലേ. അൾട്ടിമേറ്റ്ലി അത് ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും അത് ഒരുപാട് ജീവനക്കാരും കാര്യങ്ങളൊക്കെ ഇതാക്കി അൾട്ടിമേറ്റ്ലി ആ പ്രൊഡക്റ്റായിട്ട് വരുന്ന സംഭവം തന്നെ. അപ്പം സിനിമാക്കാരെ ഇതിൽ നോക്കുകയാണെങ്കിലും അതും ഒരു പ്രൊഡക്റ്റായിട്ടാണ് വരുന്നത്. ആ പ്രൊഡക്റ്റ് ഇപ്പോൾ ബൈ ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മളത് പോയി കണ്ട് നമ്മുടെ ഇത് ഒരു ആസ്വദനം നടത്തുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.